നമസ്കാരം. പവർവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നാം മുമ്പ് ചിന്തിച്ച എപ്പിസോഡിന് ശേഷം ആ ഭാഗത്തിൽ നിന്നുകൊണ്ട് തന്നെ ചില ചിന്തകളിലൂടെ നാം പിന്നെയും ചിന്തിപ്പാൻ താല്പര്യപ്പെടുകയാണ്. പ്രാരംഭത്തിൽ നാം ഒരുമിച്ച് ചിന്തിച്ചത് വയൽ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. ഒന്ന്, നിധി ഒളിപ്പിച്ചു വെച്ച വയൽ. ആ നിധി ഒളിപ്പിച്ചു വെച്ച വയലിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നാം ചിന്തിപ്പാനിടയായി. അതിൻ്റെ രണ്ടാമത്തെ ചിന്തയിലേക്ക് നാം വരികയാണ്. ഒന്നാമത്തെ ചിന്ത, നിധി ഒളിപ്പിച്ച വയൽ. രണ്ട്, പാഴും ശൂന്യമായ വയൽ. മൂന്ന്, വിളവ് നിറഞ്ഞ വയൽ. എന്നാൽ അടുത്ത ചിന്ത പാഴും ശൂന്യമായ വയലിലേക്ക് നാം പോവുകയാണ്. അതിനാധാരമായി ഒരു ദൈവവചനം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത് വചനം നാം ചേർന്ന് വായിക്കുന്നു. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് പേർ ആയി. ഈ സംഭവം എല്ലാവരും ക്രിസ്ത്യാനികളായ ആളുകൾക്കും കാണാതെ അറിയാവുന്നൊരു സംഭവമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നും ആ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കെടുത്തു എന്നുള്ള സംഭവമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ചിന്ത എന്ന് പറയുന്നത് പാഴും ശൂന്യവുമായ വയൽ, പാഴും ശൂന്യവുമായ നിലം. എന്തുകൊണ്ടാണ് ഈ നിലം പാഴ്ശൂന്യമായ എന്നാണ് നാം ചിന്തിക്കുന്നത്? തൻ്റെ ഗുരുവും അരുമനാഥനായ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ താൻ ഒറ്റിക്കൊടുത്ത് ആ ഒറ്റിക്കൊടുത്ത വില കൊണ്ട് തനിക്ക് പിന്നിൽ സമ്പാദിക്കപ്പെട്ടതാണ് ഈ നിലമെന്ന് നമുക്കറിയുവാൻ കഴിയും. പ്രിയരെ, തന്നെ ജീവനതുല്യം സ്നേഹിക്കുകയും തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് തൻ്റെ പിന്നാലെ വരുവാൻ വിളിയും തിരഞ്ഞെടുപ്പും പ്രാപിച്ച യൂദ ദൈവ വഴി വിട്ട് തൻ്റെ ഗുരുവിൻ്റെ ചിന്ത വിട്ട് തൻ മറുഭാഗത്ത് ചാഞ്ഞതായി ഇവിടെ കാണാൻ കഴിയും. ദൈവവചനത്തിൽ പറയുന്നു, വിശ്വാസി അവിശ്വാസിയുമായി ഇണയില്ല പിണ കൂടരുത്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ 12 പേരടങ്ങുന്ന അവരുടെ കൂട്ടത്തിലുള്ള ഈ യൂദ റോമൻ അധികാരികളുടെ പിന്നിൽ അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ പിന്നിൽ ആശ്രയിക്കുകയും തൻ്റെ രക്ഷിതാവും കർത്താവുമായ ഗുരുവിനെ താൻ ഒറ്റിക്കൊടുക്കുവാൻ വിൽക്കുവാൻ താൻ ആഗ്രഹിച്ചു. ഈ ചിന്ത നമ്മെ കൊണ്ടെത്തിക്കുന്നത് പണം എവിടെ കിട്ടുമോ, സാമ്പത്തികം എവിടെ കിട്ടുമോ, തൻ്റെ കാര്യങ്ങൾ കേടുകൂടാതെ നടത്തപ്പെടുവാൻ ഏതു മാർഗവും സ്വീകരിപ്പാൻ ഇന്ന് മനുഷ്യനൊരു മടിയുമില്ല. തൻ്റെ കർത്താവായും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ താൻ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. താനൊരു 100 വെള്ളിക്കാശൊക്കെ ചോദിച്ചിരിക്കുമെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ പൗരോഹിത്യ വൃന്ദം 30 വെള്ളിക്കാശിലൊതുക്കി. കർത്താവായ യേശു ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത് ആ പണവും വാങ്ങി തൻ്റെ അരിയിൽ തിരികിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു അന്ത്യത്താഴം നടത്തുമ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. യേശു ചോദിച്ചു, സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? അപ്പമെടുത്ത് ആദ്യം തൻ്റെ ശിഷ്യനും കൊടുത്തു. യൂദയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ ചെയ്യുവാനുള്ളത് എത്രയും വേഗത്തിൽ ചെയ്യുക. യേശുവിനത് കാര്യം മനസ്സിലായി. തന്നെ ഒറ്റിക്കൊടുക്കുവാൻ യൂദ പണം മേടിച്ചു, അതിനുള്ള തക്കം പാർത്തിരിക്കുന്നു എന്ന് യേശുവിനറിയാമായിരുന്നു. ഇന്ന് ലോകത്തെ നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ പണത്തിന് വേണ്ടിയും പ്രതാപത്തിന് വേണ്ടിയും സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയും ഏത് കാര്യവും ചെയ്യുവാൻ മനുഷ്യന് മടിയില്ല. നമ്മളുടെ വയലിനെക്കുറിച്ചാണല്ലോ ചിന്തിച്ചത്. 1, നിധി ഒളിപ്പിച്ച വയൽ. 2, പാഴും ശൂന്യമായ വയൽ. ഈ വയൽ സുവിശേഷ ലോകത്തിന് സാദൃശ്യമാണ്. ഈ വയൽ ദൈവസഭയ്ക്ക് സാദൃശ്യമാണ്. ഈ വയൽ ദൈവ കുടുംബത്തിന് സാദൃശ്യമാണ്. ഇന്ന് സുവിശേഷ ലോകമൊന്ന് കണ്ണോടിച്ചാൽ, ദൈവ കുടുംബങ്ങളെ ഒന്ന് കണ്ണോടിച്ചാൽ, ദൈവസഭകളെ ഒന്ന് കണ്ണോടിച്ചാൽ, ഈ വയലിൽ നെൽമണികൾ വിളയേണ്ടതിന് പകരം, നെൽത്തൈകൾ വളരേണ്ടതിന് പകരം കള വളർന്നു കിടക്കുന്നു. ഒരിക്കൽ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, കർത്താവേ, നാം നെല്ലല്ലയോ വിതച്ചത്, ഇപ്പോൾ കള ധാരാളമായി വളർന്നിരിക്കുകയാണ്.
ലോകത്തിൽ കർഷകരല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ്. മനുഷ്യൻ കൃഷി ചെയ്യുന്നത് നല്ലതാണ്, നിലത്ത്. പക്ഷേ ഇന്നത്തെ ആളുകൾ കൃഷി ചെയ്യുന്നത് നിലത്തല്ല എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം ഒരു തൈ ഒരു സ്ഥലത്തു കൊണ്ട് നട്ടാൽ ആ തൈ ഒരു മാസം കഴിഞ്ഞ് അതിന് തണലിട്ട് വെള്ളമൊഴിച്ച് വളമിട്ട് കഴിഞ്ഞാൽ ഭംഗിയായി അത് വളരും. പക്ഷേ അടുത്ത മാസം നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് നാം നടാത്തതും നാം വിതയ്ക്കാത്തതുമായ പാഴ്ച്ചെടികൾ ധാരാളം വളർന്നു നിൽക്കുന്നത് കാണാൻ കഴിയും. ഈ പാഴ്ച്ചെടികൾ വള്ളികൾ ഇങ്ങനെ കൈ നീട്ടി ഈ തൈയെ കടന്നു പിടിച്ച് ഇതിനെ വരിഞ്ഞു മുറുക്കി പാഴ്ച്ചെടികൾ പാഴ്വള്ളികൾ ഈ ഫലപുഷ്ടമായ ഈ തൈയെ വരിഞ്ഞു മുറുക്കി അതിനെ വളരുവാൻ കഴിയാതെ വണ്ണം ഇതിനെ എന്തു ചെയ്തിരിക്കുന്നു, അമർത്തി കളഞ്ഞിരിക്കുന്നതായി കാണാൻ കഴിയും. അപ്പോൾ കർഷകൻ വന്നിട്ട് അതിൻ്റെ ചുറ്റുപാടുമെല്ലാം കാടുകളെല്ലാം വൃത്തിയാക്കി ആ തൈയെ വളരുവാൻ സഹായിച്ചില്ല എങ്കിൽ അതിന് ഫലം കൊടുക്കുവാൻ കഴിയുകയില്ല. പക്ഷേ ഈ വള്ളിപ്പടപ്പുകളെന്ന് പറയുന്നത് ലോകത്തിലെ നൈമക്ഷികവും ക്ഷണഭംഗലവുമായ സുഖങ്ങളും പാപ സ്വഭാവങ്ങളും പാപരീതികളും ഇന്ന് മനുഷ്യനെ കടന്നു പിടിച്ചിട്ട് അവന് വളരുവാൻ കഴിയാതെ, അവന് ആത്മീകമായി ഉയരുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ആരാധിക്കുവാൻ കഴിയാതെ ഈ വള്ളിപ്പടപ്പുകളിൽ അകപ്പെട്ടുപോയി. അനേക മനുഷ്യർ ഇതിൽ കുരുങ്ങി ജീവിതം നശിച്ച്, ആത്മീക ജീവൻ നശിച്ച്, ആത്മീക ജീവൻ നഷ്ടപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നതായി കാണാൻ കഴിയും. ഇതിന് ഒന്നേ ചെയ്യുവാനുള്ളൂ, ഈ തൈ ഫലം കായ്ക്കണമെങ്കിൽ അതിനാവശ്യമായ ജലം ആവശ്യമാണ്, അതിന് വളം ആവശ്യമാണ്, തണലാവശ്യമാണ്, കൊടുങ്കാറ്റിൽ മറിയാതിരിക്കാനുള്ള താങ്ങുകൾ ആവശ്യമാണ്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനെ താങ്ങി നിർത്തുന്നത് ദൈവവചനമാണ്, ദൈവിക സംരക്ഷണമാണ്. അവൻ ദൈവസന്നിധിയിൽ നന്ദിപ്പെട്ടു പോയാൽ, ദൈവകൃപയിൽ നന്ദിപ്പെട്ടു പോയാൽ അവനെ ആർക്കും സംരക്ഷിപ്പാൻ കഴിയുന്നതല്ല. ഇവിടെ കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, ശിഷ്യന്മാർ പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണ്. കർത്താവേ, നാം നെല്ലല്ലയോ വിതച്ചത്, ഇപ്പോൾ കള വളർന്നിരിക്കുന്നു, ഞങ്ങൾ പോയി കള പിഴുതു കളയട്ടെ. യേശു പറഞ്ഞു, ഇപ്പോൾ നാം കള പിഴുതു കളഞ്ഞാൽ നെൽമണിക്ക് കേടുണ്ടാവും, അതുകൊണ്ട് കൊയ്ത്തോളം വളരട്ടെ. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വരികയാണ്, ആഹാബ് രാജാവിൻ്റെ കാലത്ത്, ഭരണകാലത്ത് ആ രാജ്യത്തെ ഒരു മാന്യനും ദൈവഭക്തനുമായൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നാബോത്ത് എന്നായിരുന്നു. നാബോത്തിനൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ഈ ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്ത്. ഈ ആഹാബ് രാജാവ് എന്നും ഈ മുന്തിരിത്തോട്ടത്തിൽ വന്ന് നോക്കിക്കൊണ്ടേ നിൽക്കും. ആളുകളെല്ലാം വിചാരിച്ച് കാണും, എന്തോരു നല്ല മനുഷ്യൻ, എന്തോരു നല്ല രാജാവ്, മുന്തിരിത്തോട്ടങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്, അല്ലെങ്കിൽ പിന്നെ ഈ മുന്തിരിത്തോട്ടത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുമോ? ഒരു ദിവസം അദ്ദേഹം അന്വേഷിച്ചു, ഇതാരുടെയാണ് ഈ മുന്തിരിത്തോട്ടം? ആരോ പറഞ്ഞു ഇത് നാബോത്തിൻ്റെയാണെന്ന്. നാബോത്തിനെ വിളിച്ച് ചോദിച്ചു, സ്നേഹിത നാബോത്തെ, ആ മുന്തിരിത്തോട്ടം എനിക്ക് തരുമോ? അപ്പോൾ നാബോത്ത് ചോദിച്ചാണ്, എന്തിനാവോ, പുതിയ തൈകൾ വയ്ക്കാനാണോ? അല്ലെന്നേ, എനിക്കിത് വെട്ടി നിരത്തിയിട്ട് ചീര നടാനാണ്. അപ്പോൾ നാബോത്ത് പറഞ്ഞു, ഞാനായിട്ട് നട്ടുണ്ടാക്കിയതല്ല, എൻ്റെ പിതാക്കന്മാർ നട്ടുണ്ടാക്കിയതാണ്, സ്ഥാപന ജംഗം വസ്തുവായി എനിക്ക് കിട്ടിയതാണ്, അതുകൊണ്ട് എനിക്കത് തരുവാൻ ബുദ്ധിമുട്ടുണ്ട് രാജാവേ. ഈ ആഹാബ് രാജാവ് വീട്ടിൽ ചെന്ന് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഭംഗിയും ഇതെല്ലാം കണ്ട് നിരാശനായിട്ട് ഇങ്ങനെ കഴിയുക. ചില ദിവസങ്ങൾ തൻ്റെ നിരാശ ഭാര്യയെ ശ്രദ്ധിച്ചു, ഇസബേൽ ശ്രദ്ധിച്ചു കാണും. എന്താ, നമ്മുടെ നാട്ടുഭാഷയിൽ തന്നെ പറയാം, എന്താ ചേട്ടാ, ഒരു സന്തോഷമില്ലല്ലോ, ഉന്മേഷമില്ലല്ലോ, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. ഈ സ്ത്രീ വീണ്ടും വീണ്ടും ചോദിച്ചു കാണും. അപ്പോൾ ആഹാബ് രാജാവ് തൻ്റെ ഹൃദയത്തിലെ കാര്യം പറഞ്ഞു, ഞാനേ നമ്മുടെ കൊട്ടാരത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ആ മുന്തിരിത്തോട്ടം ഒന്ന് ചോദിച്ചു, ആ നാബോത്താണെങ്കിൽ ഒട്ട് തരുന്നുമില്ല. ഇസബേൽ പറഞ്ഞു, അച്ചായം വിഷമിക്കേണ്ട, ഞാനിതിനൊരു പരിഹാരം ഉണ്ടാക്കാം. പുള്ളിക്കാരി തൻ്റെ ലെറ്റർ പേരെടുത്തൊരു കത്തെഴുതി കാണും, ദേശാധിപതിമാർക്ക് കത്തെഴുതി. ആഹാബ് രാജാവിൻ്റെ ഭാര്യയാകുന്ന ഇസബേൽ എഴുതുന്നത്, ഇന്ന മാസം ഇത്രാം തീയതി ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി, നാബോത്തിനെ ക്ഷണിച്ച് ഒരു മുഖ്യസ്ഥാനം അവന് കൊടുത്തിട്ട് രണ്ട് നീചന്മാർക്ക് കൈക്കൂലി കൊടുത്ത് ജനത്തിൻ്റെ അധിപതിയെ ദുഷിച്ചു എന്ന് സാക്ഷി പറയിക്കുവാൻ കത്തിലെ ചുരുക്കം. കത്ത് കിട്ടിയ ഉടനെ തന്നെ ദേശാധിപതിമാർ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി, നാബോത്തിനെ ക്ഷണിച്ചു, നാബോത്തിന് മുഖ്യസ്ഥാനം കൊടുത്തു.
നീചന്മാരായ ആളുകൾ വന്നു പറഞ്ഞു, രാജാവിനെ അതിശയിപ്പിക്കുന്നത്, രാജാവിനെ ധിക്കരിച്ച് പറയുന്നത് ഞങ്ങൾ കേട്ടു എന്നവർ സാക്ഷ്യം പറഞ്ഞു. രണ്ടുപേരുടെ വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പാക്കാമെന്ന് ന്യായപ്രമാണം പറയുമ്പോൾ പാവം നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. നാബോത്ത് ഒന്നും അറിഞ്ഞില്ല. ഇതിൻ്റെ കഥ എന്താണെന്ന് നാബോത്ത് അറിഞ്ഞില്ല. നാബോത്തിനെ കല്ലെറിഞ്ഞ് അവൻ്റെ രക്തം റോട്ടിൽ വീണ് അവൻ്റെ രക്തം ഒഴുകിയ സ്ഥാനത്ത് നായ്ക്കള രക്തം നക്കി. പക്ഷേ രാജാവും ചില ആളുകളും മാത്രമേ അറിഞ്ഞുള്ളൂ. ഈ സംഭവം വേറെ ആരും അറിഞ്ഞില്ല എന്നാണ് ആഹാബ് രാജാവ് ചിന്തിച്ചത്. ഈ സമയം കർമ്മേലിൻ്റെ മലമുകളിൽ പ്രാർത്ഥനാ നിരതനായ ഏലിയാവിനോട് ദൈവം ചോദിച്ചു, ഏലിയാവേ, നീ ഇതുവല്ലം കണ്ടോ? നീ ഇതുവല്ലം അറിഞ്ഞോ? എന്താകുന്നു കർത്താവേ? എൻ്റെ ദാസനായ നാബോത്തിനെ കാരണം കൂടാതെ കല്ലെറിഞ്ഞു കൊന്ന് അവൻ്റെ രക്തം നായ്ക്കൾ നക്കിയത് കണ്ടോ? നീ ചെന്ന് പറക ആഹാബിനോട്, നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിയ സ്ഥാനത്ത് നിൻ്റെ രക്തവും നായ്ക്കൾ നക്കുന്ന സമയം വരുന്നു എന്ന്. ഉടനെ ഏലിയാവ് ചെന്ന് ആഹാബിനോട് പറഞ്ഞു. ആഹാബ് മാനസാന്തരപ്പെട്ടു. ദൈവം പറഞ്ഞു, ഈ സമയത്ത് ഞാനിത് ചെയ്യുകയില്ല, എന്നാൽ ഇത് ചെയ്യും. എന്നാൽ ഇതിൽ നിന്നൊരു ചിന്ത നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇന്ന് മുന്തിരിത്തോട്ടങ്ങളുണ്ടോ? മുന്തിരിത്തോട്ടം ദൈവസഭയ്ക്ക് സാദൃശ്യമാണ്. മുന്തിരിത്തൈകൾ ദൈവമക്കൾക്ക് സാദൃശ്യമാണ്. മുന്തിരിയുടെ അനുഭവം എന്താണ്? ആ ശമരിയക്കാരൻ വഴിയരികിൽ തളർന്നു വീർന്ന മനുഷ്യനെ എണ്ണയും വീഞ്ഞും പകർന്നു കൊടുത്തു എന്നെഴുതിയിരിക്കുന്നു. എണ്ണ മുറിവുകളെ കെട്ടുന്നതാണെന്നും വീഞ്ഞ് ഉള്ളിൽ സന്തോഷവും ഉന്മേഷവും തരുന്നതാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ സ്നേഹം ഏതൊരു തളർന്ന മനുഷ്യൻ്റെയും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അപ്പോൾ മുന്തിരി ക്രിസ്തുവിന് സാദൃശ്യമാണ്. മുന്തിരിത്തൈകൾ ക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് സാദൃശ്യമാണ്. ഇന്ന് ദൈവസഭകളിൽ മുന്തിരിയാണോ വളരുന്നത്? പ്രിയമുള്ളവരെ, ഈ ആഹാബ് വെട്ടി നിരത്തിയത് മുന്തിരിത്തോട്ടങ്ങളെയാണ്. മുന്തിരിത്തൈകളെ വെട്ടി മാറ്റിയിട്ട് ചീര നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളെന്ന് അഭിമാനിക്കുന്ന പല തോട്ടങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ ആഹാവുമാർ കോൺട്രാക്റ്റ് എടുത്ത് മുന്തിരിത്തൈകളെ വെട്ടി നശിപ്പിച്ചിട്ട് ചീരത്തൈകൾ നട്ടുവളർന്നിരിക്കുന്നു. ഇത് ഏത് ചീരയെന്ന് ഇവിടെ പറയണ്ടേ? ഏലിശ പ്രവാചകനായ കർത്തൃദാസൻ്റെ ബൈബിൾ കോളേജിൽ പട്ടിണിയുടെ കാലഘട്ടം. അന്ന് ഭക്ഷണം കഴിക്കുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, ഭക്ഷണത്തിന് മാവ് കുറവായതുകൊണ്ട് ശിഷ്യന്മാരായ പഠിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ പോയി ചീര പറിച്ചുകൊണ്ട് വരൂ, ചീരയും കൂടെ പായസത്തിൽ ചേർത്ത് ഭക്ഷിക്കാം. പക്ഷേ ഏതോരുത്തൻ പോയി പേച്ചീര പറിച്ചുകൊണ്ട് വന്ന് കലത്തിനകത്തിട്ടു. പക്ഷേ പാചകക്കാരൻ്റെ ടേസ്റ്റ് നോക്കിയത് കൊണ്ടാണ് കലത്തിൽ മരണമെന്നറിഞ്ഞത്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാൻ പറയട്ടെ, മുന്തിരിത്തൈകളാണോ ചീരത്തൈകളാണോ വളർന്നിരിക്കുന്നത്? ചീരത്തൈകളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അത് പാഴും ശൂന്യമായിരിക്കും. തൻ്റെ കർത്താവും രക്ഷിതാവുമായ തൻ്റെ അരുമനാഥനായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശ് വാങ്ങിക്കൊണ്ട് താൻ വന്നു. തിരിച്ച് ചെന്ന് മേധാളന്മാരായ മനുഷ്യരോട് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു, ഇതാ നിങ്ങളിൽ നിന്ന് വാങ്ങിയ പൈസ, നിങ്ങളെടുത്തു കൊള്ളൂ. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞുറപ്പിച്ച രൂപ തന്നു, നീ എന്ത് വേണേ ചെയ്തു കൊള്ളുക. തൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത ആ ദുഃഖത്തിൽ അവൻ പോയി അഹിദേവലിനെ പിന്തുടർന്ന് കെട്ടിഞ്ഞാന്ന് ചത്തു. പക്ഷേ ഭണ്ണാരത്തിലേക്ക് ഇട്ട ഈ പൈസ ഇവരെടുത്ത് പരദേശികളെ കുഴിച്ചിടുവാൻ ഒരു നിലം വാങ്ങി. അതാ രക്തനിലം എന്നറിയപ്പെടുന്നത്. അതിനക്കൽ ദാമ എന്നാണ് എബ്രായ ഭാഷ. പാഴ്ശൂന്യമായി തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തും തൻ്റെ ഗുരുവിനെ ബിസിനസ്സാക്കിയും സമ്പാദിച്ചതൊന്നും നല്ല നിലമാകില്ല പ്രിയരെ. അതൊക്കെ രക്തനിലമായി മാറും. ഏക്കർ കണക്കിന് വസ്തുവായിരുന്നാലും മാനമുട്ടയുള്ള കൊട്ടാരമായിരുന്നാലും എന്തൊക്കെ പ്രവർത്തനങ്ങൾ വാരിക്കോരിച്ചൊരിഞ്ഞാലും അതൊന്നും നന്മയാകില്ല. അത് ശൂന്യമായി, പാഴ് ശൂന്യമായി തന്നെ നിലനിൽക്കും. ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ളൊരു കാര്യമുണ്ട്. ഈ പാഴ്ശൂന്യമായ നിലം രക്തനിലമെന്ന്. മുന്തിരിത്തോട്ടമെങ്കിലും രക്തനിലത്തിൻ്റെ ഒരു കളറില്ലേ? അവരുടെ സംസാരം, അവരുടെ രീതി, അവരുടെ പ്രവർത്തന രീതികൾ കാണുമ്പോൾ രക്തനിലത്തിൻ്റെ ഒരു നിറം കാണുന്നതായി തോന്നും. അത് ഉപേക്ഷിക്കേണ്ട കാലമായി, മടങ്ങി വരേണ്ട കാലമായി. നമ്മുടെ ജീവിതത്തിൻ്റെ പാഴ് ശൂന്യതകളെയും നാം കണ്ട് മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ ശിഷ്യന്മാർ പറഞ്ഞത് നമ്മൾ നെല്ല് വിതച്ചു, സാത്താനല്ലേ കള വിതച്ചിരിക്കുന്നത്. ഇന്ന് കളകൾ മനുഷ്യൻ്റെ ഹൃദയമാകുന്ന വയലുകളിൽ എറിയപ്പെട്ടിരിക്കുന്നു. നെൽമണികൾ വളരേണ്ട സ്ഥാനത്ത് കള വളർന്ന്, കള കൊണ്ട് നിറഞ്ഞ്,
നെൽമണികൾക്ക് വളരുവാൻ കഴിയാത്ത വിധം കളകൾ നെൽമണികളെ ഞെരുക്കി കളഞ്ഞിരിക്കുകയാണ്. ഇതിനൊരു മാറ്റമുണ്ടാകണം. മാറേണ്ടത് മാറ്റണം. നാം തന്നെ മാറണം. കാരണം നമ്മുടെ കർത്താവിൻ്റെ വരവെടുത്ത് പോയി. നമ്മുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിന് ചില മാറ്റങ്ങൾ നാം തന്നെ വരുത്തണം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ച സ്നേഹം ഓർക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, നമ്മുടെ അവസ്ഥകൾക്കൊരു മാറ്റമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകണം. സംസാരത്തിനൊരു മാറ്റമുണ്ടാകണം. അത് നാം തന്നെ വരുത്തേണ്ടിയിരിക്കുന്നു. പാഴ്ശൂന്യമായ വയൽ, ഒന്നാമത്തെ വയലിൽ നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, നീതിയെ ഒളിപ്പിച്ചു വച്ച വയൽ. ഞാനും നിങ്ങളും ഒരു കാലഘട്ടത്തിൽ പാപത്തിലും രോഗത്തിലും കടഭാരത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും അകപ്പെട്ടവരായിരുന്നു. എന്നാൽ യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ ആ സാമീപ്യം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ചീറിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്നു. തകർച്ചയിൽ നമ്മെ പുറത്തു കൊണ്ടുവന്നു. അരാജകത്വം നമ്മെ പുറത്തു കൊണ്ടുവന്നു. കണ്ണുനീരിൽ നമ്മെ പുറത്തു കൊണ്ടുവന്നു. ഇസ്രായേൽ പൗരസ്ഥയോട് ബന്ധമില്ലാതിരുന്ന നമ്മെ സ്വന്തം ജനമാക്കി മാറ്റി, ദൈവമക്കളാക്കി മാറ്റി, ദൈവസ്നേഹം നൽകി, ദൈവകൃപ നൽകി. നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു 50 വർഷം, ഒരു 30 വർഷം, ഒരു 20 വർഷം പുറകിലേക്കൊന്ന് ചിന്തിച്ചാൽ, ഇന്നുണ്ടായിരുന്ന സൗഭാഗ്യങ്ങളോ, ഇന്നുണ്ടായിരുന്ന സന്തോഷങ്ങളോ, ഇന്നുണ്ടായിരുന്ന ഉയർച്ചയോ ഉന്നമനങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ പിതാക്കന്മാർ അനുഭവിച്ച കണ്ണുനീരുകൾ, നമ്മുടെയൊക്കെ മാതാക്കൾ അനുഭവിച്ച വേദനകൾ, നിന്ദകൾ, അപവാദങ്ങൾ, തകർച്ചകൾ, അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്നുള്ള ആ വാക്തത്വ വചനം അവർ മുറുകെ പിടിച്ചു. അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു, പ്രതീക്ഷയോടെ കാത്തിരുന്നു, പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു, പ്രതീക്ഷയോടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തു. ദൈവം അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി, അവരുടെ തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകി, അവരുടെ തലമുറകൾക്ക് നല്ല ജോലി നൽകി, നല്ല അനുഭവങ്ങൾ നൽകി, ആരോഗ്യം നൽകി, സമാധാനം നൽകി, സന്തോഷം നൽകി, ഉയർച്ച നൽകി, ഉന്നമനങ്ങൾ നൽകി. ദൈവം കരം പിടിച്ച് ഉയർത്തി. സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത്, ബന്ധുക്കൾ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത്, അയൽവാസികൾ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത്, സ്നേഹിതർ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത്, കർത്താവ് നമ്മെ ചേർത്ത് പിടിച്ചു. അവൻ്റെ മാറോട് ചേർത്ത് പിടിച്ചണച്ച് ആശ്വാസം നൽകി, സമാധാനം നൽകി, സ്നേഹം നൽകി. അവൻ്റെ നിലത്ത് നമ്മെ പറിച്ചു നട്ടു. അവനൊരുക്കപ്പെട്ട നിലത്ത് നമ്മെ പറിച്ചു നട്ടു. ഫലം കായ്ക്കുവാൻ, വളരുവാൻ കൊടുങ്കാറ്റിനെ ശാസിച്ചു. പെരുവെള്ളത്തിൻ്റെ ഒഴുക്കുകളെ അവൻ തടുത്തു നിർത്തി. കീടബാധകളെ അവൻ അകറ്റി നമ്മെ സംരക്ഷിച്ചു. എന്നാൽ ഒരു കാര്യം, പാഴ്ശൂന്യതയും നമ്മുടെ ജീവിതത്തിൽ അകറ്റിക്കളയണം. പാഴ്ശൂന്യതയുടെ അനുഭവങ്ങൾ മാറ്റിക്കളയണം. നാം ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് സ്നേഹിതരെ, നാം ദൈവം നമ്മെ പറിച്ചു നട്ട ദൈവനിലത്തിലെ തൈകളാണ്. നമ്മെ ചുറ്റി വളഞ്ഞിരിക്കുന്ന, നമ്മെ പടർന്ന് പിടിച്ചിരിക്കുന്ന വള്ളിപ്പടപ്പുകൾ, നെറ്റ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ലോകമോഹങ്ങൾ, ലോകമയത്തങ്ങൾ, ഇതെല്ലാം എത്രയോ നല്ല തൈകളെ വരിഞ്ഞ് മുറുക്കി അവരെ ആത്മീക വളർച്ചയെയും അവർക്ക് ദൈവസന്നിധിയിൽ ഫലം കൊടുക്കുവാൻ കഴിയാത്ത നിലയിൽ അവരെ ശിരസോളം കവിഞ്ഞിരിക്കുന്നു. നാം അതിനെ, ആ വള്ളിപ്പടപ്പുകളെ പറിച്ചു മാറ്റിയിട്ട് നാം നല്ല ഫലം കായ്ക്കുവാൻ തയ്യാറാകണം. നമ്മെ തിരഞ്ഞെടുത്ത, നമ്മെ വീണ്ടെടുത്ത, നമ്മെ കരുതുന്ന നമ്മുടെ കർത്താവിന് നല്ല ഫലങ്ങളെ കായ്ച്ച് ആ ദൈവം ഒരുക്കുന്ന മനോഹരമായ ആ നിലത്ത് നമ്മെ തട്ടിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നല്ല ഫലം നമ്മളിൽ നിന്നുണ്ടാകുവാനാണ്. അത് 100, 60, 30 ബേനിയായി ഈ നാടുകളിൽ വിളയും. ചിലപ്പോൾ നിങ്ങൾ രോഗിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കടഭാരത്തിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളെ ഒന്ന് സമർപ്പിക്കാമെങ്കിൽ, നിങ്ങളെ ഒന്ന് ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, പണിയുവാൻ ദൈവം മതിയായവനാണ്. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നിങ്ങളുടെ കടങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്.
നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നിങ്ങളുടെ അവസ്ഥകൾക്കൊരു മാറ്റം വരുത്തുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ആ രക്തനിലത്തിൻ്റെ അനുഭവം അവൻ മാറ്റുവാൻ പോവുകയാണ്. പാഴ്ശൂന്യതയെ അവൻ മാറ്റുവാൻ പോവുകയാണ്. തകർച്ചകളെ അവൻ മാറ്റുവാൻ പോവുകയാണ്. നിരാശകളെ അവൻ മാറ്റുവാൻ പോവുകയാണ്. കണ്ണുനീരുകളെ അവൻ മാറ്റുവാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. ഒരു നിമിഷം എന്നോട് ചേർന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് നിങ്ങളുടെ കണ്ണുകളെ മൂടി ഒരു നിമിഷം നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലിറങ്ങി വരും. കണ്ണുകളെ മൂടാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എൻ്റെ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അവിടുത്തെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവരെ മാനിക്കണമേ. അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ. അവരുടെ നിരാശകളെ നീ മാറ്റണമേ. അവരുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തണമേ. അവരുടെ തലമുറകളെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ജോലിയെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തെ നിരാശപ്പെടുത്തുന്ന സകല അന്ധകാരത്തിൻ്റെ പോരുകളുടെ മേലും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം കൽപ്പിച്ച് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം അവരെ വിടുവിക്കണമേ. അവരെ മാനിക്കണമേ. അനുഗ്രഹിക്കണമേ. കർത്താവേ, അടുത്ത ദിവസങ്ങൾ, അടുത്ത മിനിറ്റുകൾ, അടുത്ത ആഴ്ചകൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലിന് കാരണമായി തീരണമെന്ന് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരുന്ന പവർവിഷൻ്റെ ലോകത്തിലുള്ള എല്ലാ പ്രേക്ഷകർക്കും ഡിവൈൻ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ കാട്ടാക്കടയുടെ ദൈവനാമത്തിലുള്ള വന്ദന ഞങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ മുഴുരാത്രി പ്രാർത്ഥനകൾ നടത്തി. നൂറുകണക്കിന് ആളുകളുടെ വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകരെ ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഏത് വിഷയത്തിനും സമയ പരിധിയില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ടീമാണ് ഡിവൈൻ മിനിസ്ട്രി. നിങ്ങളുടെ ഏത് വിഷയവും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാത്രമല്ല, ദൈവവചന ധ്യാനങ്ങൾ, പ്രാർത്ഥനകൾ, ആരാധനകൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റം വരുത്തും. ഞങ്ങളുടെ ഡിവൈൻ മിനിസ്ട്രി ആരംഭിച്ചിട്ട് 30 വർഷങ്ങളായി. രണ്ടു പേരിൽ തുടങ്ങിയതാണ് ഡിവൈൻ മിനിസ്ട്രി. ഇന്ന് 50-ൽ അധികം ആളുകൾ കേരളത്തിലും, 50-ൽ അധികം ആളുകൾ തമിഴ്നാട്ടിലും, 25-ൽ അധികം ആളുകൾ നോർത്ത് ഇന്ത്യയിലും, അങ്ങനെ വിവിധ ഇടങ്ങളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾക്ക് ഈ അടുത്ത കാലങ്ങളിൽ സൗഖ്യമുണ്ടായിട്ടുണ്ട്. ഡോക്ടർ കൈവിട്ട, വൈദ്യൻ കൈവിട്ട, മന്ത്രവാദികൾ കൈവിട്ട അനേക വ്യക്തികളെ യേശുവിൻ്റെ സ്നേഹത്തിലൂടെ സമീപിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി നോക്ക് ചെയ്യുവാനും കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. മാത്രമല്ല, മുഴുരാത്രി പ്രാർത്ഥനകളിൽ ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയും അനേകരെ സൗഖ്യമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓർക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ മിനിസ്ട്രിയെ നിങ്ങൾ ഓർക്കണം. ഞങ്ങളെ വിളിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യണം. ഏത് സമയത്തും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ടീം ഞങ്ങൾക്കുണ്ട്. ദൈവം നമ്മെ ധാരാളം സഹായിക്കട്ടെ.